ദൈവനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഈ ഏരിക്കപ്പെട്ടതായ 32-ാമത്തെ ഡിസിനാകെ കോൺഫറൻസിൽ സംബന്ധിപ്പിക്കണം. സർവശക്തനായ ദൈവം നന്നായ അവസരത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ ഞാൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കും. ദൈവത്തെ മാനിക്കുന്നവരെ, ദൈവം മാനിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കാര്യങ്ങളൊക്കെ സ്തോത്രം ചെയ്യണം. നമ്മുടെ ഇതിന്റെ പ്രസിഡന്റിന്റെ ജനറൽ എക്സിക്യൂട്ടീവ് ആൻഡ് ലോക്കൽ എക്സിക്യൂട്ടീവ്സ് ആൻഡ് കർത്താവിന്റെ വലിയ ദാസന്മാർ ദൈവജനത്തിനായി ഡിസ്റ്റിങ്ഷൻ കർത്താദാസന്മാർക്കായി ദൈവം പ്രവേശിപ്പാൻ വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായും ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മുടെ തീരുമാനിക്കുന്നതായ വിലാപഗീതം 5:21 യഹോവേ ഞങ്ങൾ മടക്കി വരേണ്ടത് ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ലതായി വരുത്തണമേ. നമ്മുടെ ദൈവം നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാണ്, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗം മാത്രം പല തീരുമാനം എടുക്കുവാൻ ആത്മാവിൽ പിന്നെയും പുതുക്കം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായും നാം ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം വലിയൊരു ഉണർവ് തന്റെ ജനത്തിന്മേൽ ഐക്യ തന്നെ ചെയ്യും. മടങ്ങി വരവിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ ഒന്നാമത് നാം വചനത്തിൽ മടങ്ങി വരണം, രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആത്മാഭിഷേകം കൂടാതെ ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കൊണ്ട് കഴിയുകയില്ല. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അഭിഷേകം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ സന്ദർഭത്തിൽ പണ്ടത്തെ പോലെ ആത്മാവിന്റെ അഭിഷേകം അത് നെഞ്ചാണിയോളമല്ല, മുട്ടോളമല്ല, അതിനോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവം തന്റെ ജനത്തെ നയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമേറ്റ ഉറക്ക സ്തോത്രം ചെയ്യാൻ തീർച്ചയായും ആത്മാവിന്റെ അഭിഷേകം അതുകൂടാതെ ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ഏറ്റവും പ്രയാസമാണ്. മൂന്നാം ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധ ജീവിതം, ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങൾ വിശുദ്ധരായിരിക്കും. ഈ ദിവസങ്ങളിൽ ദൈവജനപ്രഘോഷത്തിന് നമുക്ക് വിശുദ്ധിയെ കുറിച്ച് കേൾക്കുവാനൊക്കെയായി യഥാർത്ഥമായി നാം വിശുദ്ധീകരണം പ്രാപിച്ചവരായി, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരായി, കൃപ പ്രാപിച്ചവരായി ദൈവത്തിന് വേണ്ടി മുന്നേറുവാൻ ഇടയാക്കട്ടെ. അടുത്ത നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവ ഭയത്തിൽ മുന്നേറുവാൻ അനേകരുടെ ജീവിതത്തിൽ ദൈവഭയം കുറഞ്ഞിരിക്കുന്ന ഈ വേളയിൽ യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെട്ട് ഭയത്തോടെ ഹോമിയെ ശ്രമിക്കുക, വൃതിയിലോടെ അവന്റെ അവനെ ആരാധിക്കുക, ദൈവത്തെ ഭയത്തോടെ ശ്രീപാത്രണം ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അടുത്ത നാം ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ നാം നിറയപ്പെട്ടു, കൃപകളും കൃപാവരങ്ങളാലും നിറയപ്പെട്ടവരായി ദൈവത്തിന് വേണ്ടി ശോഭിപ്പാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുക. ആത്മാവിൽ നിറഞ്ഞ അന്തരാത്മ സകല ജനത്തിൽ പേരും എന്റെ ആത്മാവിനെ പലരും എന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. സ്തോത്രം പ്രവചിക്കുന്ന കാലം, ആത്മാവിൽ നിറഞ്ഞ് ദർശനങ്ങളെ കാണുന്ന കാലം, ഭൂതന്മാർ സ്വപ്നങ്ങളെ കാണുന്ന കാലം, ദാസന്മാരുമേലും ദാസിമാരുമേലും ആത്മാവിനെ പകരുന്ന കാലം, ദൈവം പണ്ടത്തെ പോലെ നല്ല കാലം മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ വളരെ സ്തോത്രം ചെയ്യുവാൻ ഒരു മടക്കു വരവിന്റെ കാലമാണ്, ഒരു മടക്കു വരവിന്റെ കാലമാണ്. ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കുന്നതായ ദാവീദിനെ പോലെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ മതി മറന്ന് പട്ടണത്തിന് മുമ്പിൽ തന്നെ ഞാൻ മറന്നുകൊണ്ട് ആരാധിച്ച പോലെ യഥാർത്ഥമായി ആരാധിപ്പാൻ ആരാധിച്ചു
ആരാധിക്കുന്ന ദൈവത്തിനെ, ആരാധിക്കുന്ന ദൈവത്തിനെ, സ്തുതിക്കുന്ന ദൈവത്തിനെ, നിന്റെ ആരാധനയിൽ വലിയ ഭൂകമ്പത്തെ അയക്കുവാൻ സർശക്തനായ Thank you.
Şarın başından bahane, yeni para bende kostuna bir teyvan bahane.
ഇന്നെന്ന പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. അതിനുള്ള സമയം വന്നിരിക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പണ്ടത്തെ ഒരു കാലത്തെ കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞ ശേഷം ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:32 പ്രകാരമായിരുന്നു. വിശ്വസ്തരുടെ കൂട്ടം ഏകഹൃദയം ഏക മനസ്സുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല. സ്തോത്രം. മഹാശക്തിയോടെ സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കുറിപ്പ് ലഭിച്ചു. അടയാളങ്ങളും അത്ഭുതങ്ങളും എന്താണ്? ഇന്നെല്ലാം സ്വന്തമാണ്. ഇന്നെല്ലാം സ്വന്തം. എന്നാൽ അന്നും സ്വന്തമല്ല. സ്തോത്രം. പണ്ടത്തെ പോലും നല്ല കാലം വിശ്വസിക്കുന്ന ഒരു സ്വന്തം ചെയ്യാം. പണ്ടത്തെ പോലും നല്ല കാലം. ഇനി എന്തെല്ലാം നടക്കുമെന്ന് അറിയത്തില്ല. സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. ഇനി ഭാരതത്തിൽ എന്ത് ചെയ്യാൻ കേൾക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, പകലുള്ളവടത്തോടും പകലുള്ളവടത്തോടും കരകടത്തോടുകയാണ്.
ഏഴ് പേരിൽ 21 ദിവസം യവനം അനുഭവിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളെ ക്ഷണിക്കുന്നു, ദൈവമായി കണ്ടാക്കാൻ പറയുകയും ചെയ്യട്ടെ.